പ്രിയങ്കരനായ അഭിവന്യ പെരുന്തോട്ടം പിതാവ് തന്റെ ഔദ്യോഗികമായിട്ടുള്ള ആദരവോടെ നേതൃത്വത്തിൽ നിന്ന് സംതൃപ്തിയോടെ മാറി നിന്നുകൊണ്ട് പുതിയ ഒരു നേതൃത്വത്തിനെ അഭിവന്യ പ്രിയങ്കരനായ തോമസ് തറയിൽ പിതാവിനെ അതിരുപതിയുടെ നേതൃത്വം കൈമാറുന്ന പുണ്യ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നാട്ടിലെത്താൻ ദിവസത്തേക്ക് എത്തിയത്. ഇന്നലെ മാത്രമാണ് ഇപ്രകാരമുള്ള ഈ ഒരു ദാനത്തെക്കുറിച്ച് ദൈവികമായ കൃപയെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു രീതിയിലും പ്രത്യേകമായിട്ടുള്ള ഒരുക്കമോ പ്രതീക്ഷകളില്ലാതെ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഈ അതിരൂപതയിലെ ഈ ദേവാലയത്തിൽ ഈ സന്തോഷ വാർത്ത ഒരു മംഗള വാർത്ത പോലെ ദൈവത്തിൻ്റെ കൃപയായി ഇവിടെ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് ദൈവത്തിൻ്റെ നിശ്ചയവും ദൈവത്തിൻ്റെ അനുഗ്രഹവുമായിട്ട് പ്രത്യേകമായ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ലോകത്തിൻ്റെ വേറെ എവിടെയെങ്കിലും നിന്ന് ഞാൻ ശ്രമിക്കുന്നതിനേക്കാൾ വിശുദ്ധരായ പിതാക്കന്മാരുടെ കാലടി പതിഞ്ഞ ഈ ദൈവാലയം യോനിയാ പിതാവ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ അതിരൂപതയ്ക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണ്. വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന പ്രാർത്ഥനയും പഠനവും താപസ അരൂപിയിലുള്ള ജീവിത സാക്ഷ്യവും കൊണ്ട് നമ്മുടെ അതിരൂപതയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത ആധ്യാത്മിക പിതാക്കന്മാർ പ്രാർത്ഥിച്ച ഈ ദൈവാലയത്തിൽ തന്നെ ഈ വലിയ അനുഗ്രഹം ശ്രവിക്കുവാനായിട്ട് ലഭിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് പാലാകഞ്ചനപ്പള്ളി തക്കല അതിരൂപതകളോട് പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അജപാലന ശുശ്രൂഷയിലും ആധ്യാത്മികതയിലുമൊക്കെ അഭിയുന്ന പിതാവിൻ്റെ സാന്നിധ്യം കൃത്യമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. മറ്റു പിതാക്കന്മാരും തീർച്ചയായിട്ടും പെട്ടെന്നുള്ള ഈ ഒരു അവസരത്തിൽ ചെന്നെത്തുക ഇവിടെ വരെ എത്തുക എന്നുള്ളത് സാധ്യമല്ല. അവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുകയും കൃത്യമായിട്ട് വിനീതമായിട്ട് പ്രാർത്ഥന യാചിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം എല്ലാം ദാനമായിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ജന്മവും നമ്മുടെ ജീവിതവും എല്ലാം ദാനമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ വലിയ ദാനം ഈ മെത്രാപ്പോലിത്ത എന്നുള്ള ആ വലിയ ശുശ്രൂഷയുടെ സ്നേഹത്തിൻ്റെ ആ ദാനം ദൈവത്തിൻ്റെ പിതാവ് ഈ കുരിശ് മാല എന്നോട് എൻ്റെ കഴുത്തിൽ അണിയിച്ചപ്പോൾ ഇത് അഭിമന്യ പൗത്തി പിതാവ് നെഞ്ചോട് ചേർത്ത പൂഷിത രൂപമാണ്. ആ പിതാവിൻ്റെ പ്രാർത്ഥന അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഒരു പിതൃസഹജമായ സ്നേഹത്തോടെ അഭിമുഖ പിതാവ് ഈ സമയത്ത് ഉപയോഗിക്കാൻ തന്നതാണ് ഈ മോതിരവും. എങ്ങനെയും എല്ലാം ദാനമായിട്ട് കിട്ടുന്നവൻ അഹങ്കരിക്കാൻ ഒരു കാരണവുമില്ല. അപ്പോൾ ഈ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുവാനായിട്ട് അഭിമുഖ പിതാവ് നല്ല രീതിയിൽ അത് പറഞ്ഞു തന്നു സഭയുടെ വേണ്ടിയുള്ള ശുശ്രൂഷ. അപ്പം അതിന് ഏറ്റവും നല്ല രീതി ചെയ്യാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് ഇവിടെ ഇരിക്കുന്നവർക്കും ഈ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കുമുണ്ട്. കാരണം എന്നെ അറിയാവുന്ന എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വിനയപൂർവ്വം യാചിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ അതിരൂപതയും നമ്മുടെ സീറോ മലബാർ സഭയെയും ഫ്രാൻസിസ് മാർപ്പാപ്പയും സാർവത്രിക സഭ മുഴുവനെയും ദൈവം സ്വന്തമായി അനുഗ്രഹിക്കുന്നു.